നമസ്കാരം, ഞാൻ വിജിത്ത് ഫ്രം കാസർഗോഡ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ റെനോൾട്ട് ട്രൈബർ RXT ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. നമുക്കിതിൻ്റെ മുൻവശത്ത് തന്നെ തുടങ്ങാം. പ്രൊജക്റ്റ് ഹെഡ്ലാമ്പാണ് എല്ലാ മോഡൽ ഡ്രൈവറിലും വരുന്നുള്ളത്. അതേപോലെ തന്നെ RXT ലിമിറ്റഡ് എഡിഷനിൽ വരുമ്പോൾ ഗ്രില്ലിൽ ക്രോം വരുന്നുണ്ട്. അതേപോലെ താഴത്തെ സ്കിപ്പ് പ്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ നല്ലൊരു അടിപൊളി ക്യൂട്ട് ഡിസൈനാണ് ഡ്രൈവറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വലിയൊരു എംബളാണ്. റെനോൾട്ടിൻ്റെ ഒരു എംബളം വലിയ രീതിയിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അലോയ് വീലല്ല, നോർമലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീൽ കപ്പാണത്. പിന്നെ അതേപോലെ തന്നെ മിററിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 182 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബീൽ ബേസാണ്. 2636 mm ആണ് ഇതിൻ്റെ ബീൽ ബേസ് വരുന്നത്. അപ്പോൾ ക്യാബിൻ സ്പേസും അത്രത്തോളം കൂടുതലുണ്ടാവും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3990 mm ആണ്. അപ്പോൾ 4000 താഴെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളത്. അപ്പോൾ അതിൽ റോഡ് ടാക്സിലും ഇൻഷുറൻസിലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ നമ്മൾ ബാക്ക് ടെയിൽ ലാമ്പിലേക്ക് വരികയാണെങ്കിൽ ബാക്കിലെ ടെയിൽ ലാമ്പിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഡിസൈനിനെ റെനോ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പരുന്തിൻ്റെ കൊക്ക് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. നല്ല ഡ്രൈവറിന് നല്ലപോലെ പിടിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഡ്രൈവറിനുള്ളൊരു വാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ക്യാമറ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സെൻസറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് RXT ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ടോപ്പിൽ ബ്ലാക്ക് കറി ഡുവൽ ടോൺ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. രണ്ട് കളറിലാണ് നമുക്ക് ഡ്രൈവർ ഈ ലിമിറ്റഡ് എഡിഷനിൽ നമുക്ക് കിട്ടുന്നത്. സിൽവർ കളറിലും അതേപോലെ തന്നെ ഒരു സെഡാർ ബ്രൗൺ എന്ന് പറയുന്നൊരു കളറിലും ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിൾ വീലാണ്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അതേപോലെ മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ റൂഫ് ടോപ്പ് ബ്ലാക്ക് ആയിരിക്കും. RXT മോഡൽ ആയതുകൊണ്ട് റൂഫിൽ നമുക്കൊരു 15 kg എടുക്കാൻ പറ്റുന്ന ഒരു റൂഫ് ബാറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ മെയിനായിട്ട് നോക്കേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി അകത്തേത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡ്രൈവർ RXT അതേപോലെ RXT ലിമിറ്റഡ് എഡീഷൻ്റെയും ഇൻറ്റീരിയർ വരുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മളെ സ്പീഡോമീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നല്ല ഡിജിറ്റലാണ്, അടിപൊളി കളർഫുള്ളാണ്. അതേപോലെ സ്റ്റീറിങ്ങിൽ നമുക്ക് ഓഡിയോ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡാഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8-inch നല്ല ടച്ച് ഡിസ്പ്ലേ സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്യാമറയും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് RXT. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ RXT ലിമിറ്റഡ് എഡിഷനിലേക്ക് മാറുമ്പോൾ തന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. സ്റ്റീരിയോൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ ബട്ടണിൽ തൊട്ടപ്പുറത്ത് ഒരു അസാഡ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ACൻ്റെ നോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ RXT അതേപോലെ RXT ലിമിറ്റഡിലും സെയിം തന്നെയാണ്. പിന്നെ തൊട്ട് താഴത്തെ ഒരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് ഉണ്ട്, കൂടാതെ ഒരു ചാർജിങ് പോർട്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ആക്സ് കേബിളിൻ്റെ ഒരു പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡ്രൈവറിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഡ്രൈവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ നമുക്ക് വെള്ളം വെച്ചിട്ട് ചെറിയ രീതിയിൽ തണുപ്പിക്കാനുള്ളൊരു സൗകര്യം കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ACൻ്റെ ആ ഒരു തണുപ്പാണ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂൾഡായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തണുപ്പിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂൾഡ് സ്റ്റോറേജ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ബാക്ക് റെയറിലേക്ക് AC കൊടുക്കുന്നതിൻ്റെ ആ ഒരു നോബ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ ഒരു ചാർജിങ് പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് RXT ലിമിറ്റഡിൽ. ലിമിറ്റഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ 4 എയർ ബാഗ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 ഡാഷിലും 2 സൈഡ് പില്ലറിലും. കൂടാണ്ട് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ടാവും. തൊട്ട് താഴത്ത് തന്നെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മാക്സിമം സ്പേസ് റെനോ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകളിൽ ഒന്നാണ് ഈ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. പക്ഷേ നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഇതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ അതേപോലെ നമ്മളെ ഈ ഒരു ലോക്ക് അൺലോക്കിൻ്റെ ആ ഒരു നോബ് ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല. അതിലൊക്കെ ചെറിയ മാറ്റം വരുത്തായിരുന്നു. ഇനി സ്റ്റീരിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ടാവുന്ന രീതിയിലാണ് സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ MP4 കാര്യങ്ങളൊക്കെ സപ്പോർട്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ കേബിൾ വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ടച്ച് ഡിസ്പ്ലേയിൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വോയിസ് അസിസ്റ്റും കൂടിയാണ്. പിന്നെ നല്ല സ്മൂത്ത് ടച്ചും കൂടിയാണ്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് കൂടാതെ നമുക്ക് ഇതിൻ്റെ സ്റ്റീറിങ്ങും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
സെൻട്രൽ ലോക്ക് നമുക്ക് ആർ എക്സ് ടി ലിമിറ്റഡ് എഡിഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി ആണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് തന്നെയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ഫീച്ചേഴ്സാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോൻ്റെ മൈക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സ്ഥലം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. പിന്നെ ഒരു സ്റ്റീരിയോൻ്റെ ഒരു സ്പീക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഡിസൈനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീൽ ബേസ്. അപ്പോൾ ആ ബീൽ ബേസ് കൂടുതൽ വരുന്ന കണക്ക് നമുക്ക് അകത്തത്തെ ക്യാബിൻ സ്പേസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്തിരിക്കുമ്പോൾ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ ACന്റെ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂൾഡായിട്ട് ബാക്കിലിരിക്കുന്നവർക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. ഏറ്റവും ബാക്കിലുള്ള സീറ്റിലേക്കും കൂടി ഒന്ന് കയറി ഇരുന്നിട്ട് നമുക്ക് അവിടുത്തെ സ്പേസ് അങ്ങനെ ഉണ്ടെന്നില്ല നോക്കാം. ഈ ഒരു സ്പേസിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയിൽ നമുക്കിപ്പോൾ 4 ആൾ കൂടാണ്ട് 2 കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ACന്റെ വിൻഡോ സെൻറ്ററിൽ കൂടാണ്ട് റൂഫ് ടോപ്പിലും കൂടി റെനോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചേഴ്സാണ്. നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കും നല്ല കൂൾഡായിട്ട് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര ചെറുതൊന്നുമല്ല ഇതിൻ്റെ ബാക്കിലത്തെ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയവരാണെങ്കിലും കാലൊന്നും തട്ടാണ്ട് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് ബാക്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് നോർമലി നോക്കുകയാണെങ്കിൽ 84 ലിറ്ററേ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു സീറ്റ് ടൂൾസൊന്നും ഇല്ലാണ്ട് നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി നമുക്ക് ഈ ഡ്രൈവറിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ഇതിൻ്റെ താഴത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇനി ലിമിറ്റഡ് എഡിഷൻ മോഡലിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ സൈഡിലൊന്നും വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സെയിം എൻജിൻ തന്നെയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് മാനുവൽ എൻജിനാണ് കേട്ടോ. മാനുവൽ എൻജിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ എനർജി എൻജിനും കൂടി ആയതുകൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ടോർക്ക് റിഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ എൻജിൻ സൈഡിലേക്ക് കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഡ്രൈവറിൽ ഡുവൽ VVT ആണ് എൻജിൻ വരുന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 72 PS അതേപോലെ ടോർക്ക് 96 Nm ടോർക്കും റിഡ്യൂസ് ചെയ്യുന്ന എൻജിനാണ് ഡ്രൈവറിന് കൊടുത്തിട്ടുള്ളത്. മാനുവലിലും ഓട്ടോമാറ്റിക്കലും ഈ എൻജിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.